കാക്കനാട് ഐ ടി പാർക്കിലേക്കല്ല ആദ്യമേ മെട്രോ റെയിൽ പോവേണ്ടത്. ആദ്യം ഫസ്റ്റ് ഇന്നത്തെ എക്സ്റ്റൻഷൻ പ്രോജക്ട് ആദ്യം നെടുമ്പാശ്ശേരി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കായിരിക്കണം. കാരണം നിങ്ങൾക്കറിയാലോ കോവിഡ് വന്നപ്പോഴേക്കും കാക്കനാടുള്ള സ്മാർട്ട് സിറ്റിയും ഐ ടി പാർക്കൊക്കെ പൂട്ടിയിട്ടേക്കാണ്. കാരണം ഒരു ലാപ്ടോപ്പും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഐ ടി കൈയുടെ ഉള്ളിലാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മെട്രോ നഗരമായ മെട്രോ സ്റ്റേഷന്റെ തുടക്കത്തിൽ നിന്ന്. ആലുവ മെട്രോ സ്റ്റേഷൻ ആലുവയിൽ നിന്നും ചെമ്പക്കര വരെ ഇപ്പോൾ അവർ തീർത്തിട്ടുണ്ട് മൂന്ന് ഉദ്ഘാടനങ്ങളായി. അല്ല, ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ഉദ്ഘാടനം. ഈ മെട്രോ അവർ പാലാരിട്ടത്തു നിന്ന് കാക്കനാടേക്ക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാലാരിട്ടത്തു നിന്ന് കാക്കനാടേക്ക് ഈ മെട്രോ റെയിൽ നീട്ടുമ്പോൾ തീർച്ചയായിട്ടും കുറെ സ്ഥലം എടുക്കും, കുറെ വീടുകൾ നഷ്ടപ്പെടും, കുറെ കടകൾ നഷ്ടപ്പെടും. അവിടെ സമരം തുടങ്ങിക്കഴിഞ്ഞു, പിന്നെ അതിന് അധിക ചെലവാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തെവിടെയും മെട്രോ റെയിൽ ലാഭകരമാവുന്നത് എയർപോർട്ടിലേക്ക് പണിയുമ്പോഴാണ്. ഇവിടെ ഒരു പ്രത്യേകത, കൊച്ചി മെട്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആലുവയിൽ നിന്നും ഈ മെട്രോ ഇങ്ങനെ തിരിഞ്ഞ് ആലുവ പാലം വഴി നമ്മള് നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് ഈ മെട്രോ റെയിൽ പണിയുകയാണ്. ഇവിടുന്ന് നെടുമ്പാശ്ശേരി വരെ മീഡിയത്തിന് നല്ല വീതി, ഒരു രൂപയുടെ സ്ഥലമെടുക്കണം, ആകെ രണ്ട് പാലം പണിയണം. പെരിയാറിനും പെരിയാറിന്റെ കൈവഴിയായ രണ്ട് പുഴകൾക്ക് ഒരു പാലം മാത്രം പണിതാണ്. മറ്റൊരു കാര്യം, ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് മെട്രോ റെയിൽ നീട്ടിയാൽ തികച്ചും ഇത് ലാഭകരമായിരിക്കും. കൂടാതെ വിദേശത്തേക്ക് പോകുന്ന എല്ലാവർക്കും കാറ് കൊണ്ടുപോകണ്ട, അതുമാത്രമല്ല ചെക്ക് ഇൻ കൗണ്ടറിൽ പോയി, നമ്മൾ എയർ ഇന്ത്യ ആയാലും എമിറേറ്റ്സ് ആയാലും ഏത് കാരിയർ ആയാലും ചെക്ക് ഇൻ കൗണ്ടറിൽ അവിടെ വരെ മെട്രോ റെയിൽ പോകും. അപ്പൊ നിങ്ങൾക്ക് ബാക്കി ഭാഗം ഇവിടുന്ന് കാണാം. ഇത് ആലുവ മെട്രോ സ്റ്റേഷനാണ്. ആലുവ മെട്രോയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് പോകാൻ പണിയുവാൻ ഒരു രൂപയുടെ സ്ഥലം എടുക്കേണ്ട. നിങ്ങൾക്ക് രണ്ട് പാലങ്ങൾ കാണിച്ചു തരാം. കൂടാതെ നിങ്ങൾക്ക് മീഡിയത്തെ വീതി കാണിക്കാം, അതായത് തൂണിടാൻ, മെട്രോന്റെ തൂണിടാൻ 10 പൈസയുടെ ചെലവില്ല. ഇനി മറ്റൊരു ദുരന്തമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. കാരണം നമ്മുടെ മെട്രോ ശ്രീധരൻ മെട്രോ ഉപേക്ഷിച്ചു പോയി. ഇനി പണിയാൻ പോകുന്നത് പാലാറിന്റെ പാലം പണിതവനാണെങ്കിൽ പണിയിച്ചേക്കല്ലേ എന്റെ പുണ്യാളാ. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും നമ്മൾ യാത്ര തുടരുകയാണ്. ആലുവയെന്ന് പെരിയാറിന്റെ പാലമാണ് കാണുന്നത്. ഇവിടെ ഒരു പാലം പണിയേണ്ടി വരും, വേറെ ഒരു രൂപയുടെ സ്ഥലം എടുക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ പാലം കഴിയുമ്പോ തന്നെ കാണാം. ഈ പാലം, ഇത് പെരിയാറാണ്, ശിവരാത്രിയൊക്കെ നടക്കുന്ന മണപ്പുറമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു പാലം പണിയണം. ഇതുപോലെ പെരിയാറിന്റെ ഒരു കഴിവുണ്ട്. ഇനി നോക്കിയ മുഴുവൻ ഫുട്പാത്തിലും എത്ര അധികം വീതി ഉണ്ടെന്ന് നോക്കിയ ഒരു രൂപയുടെ സ്ഥലം എടുക്കേണ്ട. അതായത് ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരിക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ റോഡിലൊക്കെ തന്നെ നമുക്ക് നടുക്ക് തൂണ് പണിയാനുള്ള സൗകര്യമുണ്ട്. സൈഡും ഇഷ്ടംമാരുണ്ട്. അതായത് മെട്രോ സ്റ്റേഷൻ ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് ലാഭകരമായ ആ പ്രോജക്റ്റ് നിർമ്മിക്കുവാൻ ഒരു രൂപയുടെ സ്ഥലം കയറേണ്ട. ആകെ രണ്ട് പാലം പണിയണം. ഒരു പെരിയാർ പാലം നിങ്ങളെ കാണിച്ചു. ഇത് രണ്ടാമത്തെ പെരിയാറിന്റെ തന്നെ കൈവഴിയായ പാലമാണ് നിങ്ങൾ കാണാം. ഇവിടെ രണ്ട് പാലം വരേണ്ടി വരും, അത് മാത്രമേ ഉള്ളൂ. ഇതിലൊരു എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പൊ രണ്ടാമത്തെ പാലമാണ് ഈ കാണുന്നത്. കൂടാതെ നടുക്ക് കണ്ട, നടുക്കാണ് ചെയ്തത്. ഫുട്പാത്തിനൊക്കെ ഇത്രയും സ്ഥലം ഉള്ളത് കൊണ്ട് ഏറ്റവും പ്രത്യേകത മെട്രോ പണിയാൻ സ്ഥലം എടുക്കേണ്ട എന്നുള്ളതാണ് ഇത്. പക്ഷെ സ്ഥലം എടുത്താലും കുറെ ചെലവെഴുതിയാലും മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ ഗവൺമെന്റിലും ഇതിന്റെ വേണ്ടപ്പെട്ടവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ കൊച്ചിയിലെ പോലെ ചീമാട്ടിയുടെ പോലെ സ്ഥലമൊക്കെ എടുക്കുക, അവസാനം വിവാദങ്ങളിലാവുക, ഇതൊക്കെ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നെടുമ്പാശ്ശേരി വരെ ഇങ്ങനെ എല്ലായിടത്തും ആവശ്യത്തിന് തൂണുണ്ട്. അത് ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള വഴിയാണ് കണ്ടത്.
എല്ലായിടത്തും എത്ര വീതിയാണെന്ന് നോക്കിയാൽ നമുക്ക് ഈ ഫുട്പാത്താണ് മെയിൻ ജനങ്ങൾ കാണേണ്ടത്. ഇവിടെ എല്ലാം തന്നെ 10 പൈസ ചെലവില്ലാണ്ട് ഇതിന്റെ വീതി കണ്ട. എറണാകുളത്തേക്ക് കലൂരും പാലാരിട്ടത്തും ജോസ് ജംഗ്ഷനിലും വൈറ്റ്ലയിലും ചെമ്പക്കരയിലൊക്കെ മെട്രോ പണിതപ്പോൾ കോടികൾ ചെലവായത് സ്ഥലമെടുപ്പിനാണ്. നമ്മുടെ നികുതിപ്പണം അനാവശ്യമായിട്ട് പോയത് മുഴുവൻ സ്ഥലമെടുപ്പിനാണ്. കോടികളാണ് ആ വകയിൽ തട്ടിച്ചെടുത്തേക്കണത്. ചിലർക്കൊന്നും കിട്ടിയിട്ടില്ല, രാഷ്ട്രീയ സ്വാധീനമുള്ളവന് കിട്ടി. അപ്പൊ നെടുമ്പാശ്ശേരിയിലേക്കുള്ള ഇതാണ് ഫുട്പാത്തിന്റെ വീതി കണ്ട. എല്ലായിടത്തും നിങ്ങൾക്ക് പണിയാൻ പറ്റും, ആവശ്യത്തിന് തൂണിടാനുള്ള സൗകര്യമുണ്ട്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ആലുവ മെട്രോ സ്റ്റേഷനിൽ വരുന്നതാണ് കണ്ടത്, കണ്ട. അതായത് അടുത്ത ഒരു ആലുവ എന്നൊരു 7 കിലോമീറ്ററും കൂടി ഇങ്ങോട്ട് ട്രാവൽ ചെയ്താൽ നമ്മുടെ മെട്രോ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തും. 10 പൈസ ചെലവില്ലാതെ മെട്രോ ലാഭകരമാക്കാൻ പറ്റും. അതിനിവര് ദുബായ് പോകുമ്പോ ഷോപ്പിങ്ങിലല്ല, നമ്മുടെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ദുബായ് പോകുമ്പോ ഷോപ്പിങ്ങിനല്ല ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്, അവിടെ പോയി കണ്ടു പഠിക്കുക. നമുക്ക് ഇന്ത്യയിൽ ഫോട്ടോ കോപ്പി ഉണ്ടാക്കിയാൽ മതി, നിങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കണ്ട. ദുബായിലും മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി കണ്ടിട്ട് അത് അങ്ങനെ തന്നെ പകർത്താനുള്ള ഒരു ബുദ്ധി മതി. അല്ലാണ്ട് അവിടെ നിന്ന് പകർത്തിയിട്ട് ചോർത്തരുത്. അതായത് ചോർത്തരുത് എന്ന് പറഞ്ഞാൽ, പാലാരിട്ടം പാലം പുതിയ ടെക്നോളജിയാണ്, അതിനകത്ത് പക്ഷെ കമ്പി സിമെന്റും ചോർത്തി. അപ്പൊ ഇപ്പൊ അതിന്റെ അകത്ത് എന്ത് വെച്ച് ഉറുമ്പ് പോലും കയറാനില്ല. അങ്ങനെ നശിയാൻ പോണവനെ കൊണ്ടാണെങ്കിൽ ഇത് പണിയിക്കണ്ട. കാണും എത്ര വീതിയുണ്ട്. എല്ലായിടത്തും നല്ല തൂണിട്ടിട്ട് ഇപ്പോൾ ഹൈടെക് ആയിട്ട് തൂണിന്റെ ഗ്യാപ്പ് കൂട്ടുന്ന സിസ്റ്റം വരെ ചൈനയിലും ദുബായിലൊക്കെ ആയിക്കഴിഞ്ഞു. അടുപ്പിച്ച് തൂണ് വേണ്ട, കാരണം ഈ മെട്രോ റെയിലിന്റെ ട്രെയിനിന്റെ ബോഗി അലുമിനിയം ബോഡിയാണ്, വെയിറ്റ് ഇല്ല. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. നെടുമ്പാശ്ശേരിയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള എയർപോർട്ട് റോഡാണ് ഈ കാണുന്നത്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ റോഡ് എത്ര മനോഹരമാണെന്ന് നോക്കിയ, ഇവിടെ മഴ പെയ്തിട്ടുണ്ട്, ഗട്ടറില്ലല്ലോ. സത്യസന്ധനായ സുധാകരൻ മന്ത്രി, ഇതിനു മുമ്പത്തെ സത്യസന്ധനായ ഇബ്രാഹിം കുഞ്ഞും സത്യസന്ധനായ ആൾക്കാർ ഭരിക്കുമ്പോ എങ്ങനെയാണ് ബാക്കി എറണാകുളത്തെയും കോഴിക്കോടത്തെയും തിരുവനന്തപുരത്തെയും കേരളത്തിലെ മുഴുവൻ റോഡും പൊട്ടിപ്പൊളിയുമ്പോൾ ഈ റോഡ് നോക്കിയ ചപ്പാത്തി വരുത്താം. നല്ല കഴുകിയ 7 തരം കറിയും കൂട്ടി ചോറില്ല. അപ്പൊ ഇവിടെ ഒന്നും മഴ പെയ്യണില്ലെന്നാ പറയണ അല്ലേ. അപ്പൊ നമ്മള് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അവിടെ എത്തുവാണ്. ശരിക്കും മെട്രോ അധികാരികളോടും ഇന്ത്യൻ ഭരണാധികാരികളോടും നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, കാക്കനാട് IT പാർക്കിലേക്കല്ല ആദ്യമേ മെട്രോ റെയിൽ പോവേണ്ടത്. ആദ്യം ഫസ്റ്റ് ഇന്ത്യത്തെ എക്സ്റ്റൻഷൻ പ്രോജക്ട് ആദ്യം നെടുമ്പാശ്ശേരി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കായിരിക്കണം. കാരണം നിങ്ങൾക്കറിയാലോ, കോവിഡ് വന്നപ്പോഴേക്കും കാക്കനാടുള്ള സ്മാർട്ട് സിറ്റിയും IT പാർക്കൊക്കെ പൂട്ടിയിട്ടേക്കാണ്. കാരണം ഒരു ലാപ്ടോപ്പും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് IT കൈയുടെ ഉള്ളിലാണ്. ഈ പൊട്ടന്മാർക്ക് ഇത് അറിയാൻ പാടില്ല എന്നിട്ട് കാക്കനാടത്തെ നല്ല കൃഷിയിടമൊക്കെ 200 ഏക്കറും 150 ഏക്കറും എടുത്ത് നികത്തി കുറെ കെട്ടിടവും പണിത്. ഇപ്പൊ അതിന്റെ അകത്ത് ഈച്ചയില്ല, പൂച്ചയില്ല, കൊതുക് പോലുമില്ല. ശരിക്കും ഈ കോവിഡ് നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഈ കൊറോണ നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് മെട്രോ വരേണ്ടത്. കാക്കനാട് IT പാർക്കിലൊന്നും ഒരു ഈച്ചയും പൂച്ചയും ഒരു മനുഷ്യരും അവിടെ ഇല്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ അവിടുത്തെ സ്ഥലമെടുപ്പൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതിലോട്ട് മാറണം. താങ്ക് യു വെരി മച്ച്.